ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനാലിസിസ് ഓഫ് എൽ ടി സിസ്റ്റം യൂസിങ് ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം സോ നമ്മൾ പ്രീവിയസ് മോഡ്യൂളിൽ ഫോറിയർ ട്രാൻസ്ഫോം എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു അപ്പോൾ അതിൽ പഠിച്ചിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണ് എൽ ടി സിസ്റ്റത്തിനെ അനലൈസ് ചെയ്യാൻ പോവുകയാണ് സോ അതിൽ പ്രോപ്പർട്ടീസ് മെയിനായിട്ടും കൺവെല്യൂഷൻ അതുപോലെ തന്നെ ഡിഫറെൻഷിയേഷൻ ഇൻ ടൈം ഡൊമൈൻ പ്രോപ്പർട്ടീസ് അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ എൽ ടി എ സിസ്റ്റത്തിൻ്റെ അനാലിസിസ് ആണ് സോ നമുക്ക് ഓരോ അനാലിസിസും സെപ്പറേറ്റ് ആയിട്ട് കാണാം സോ ആദ്യം യൂസിംഗ് ഫോർ ഇയർ ട്രാൻസ്ഫോം തന്നെ നോക്കാം അനാലിസിസ് ഓഫ് എൽ ടി എ സിസ്റ്റം യൂസിങ് ഫോർ ഇയർ ട്രാൻസ്ഫോം സോ യൂസിങ് ഫോർ ട്രാൻസ്ഫോം സോ നമ്മൾ പഠിച്ചിട്ടുള്ളത് കണ്ടിന്യൂസ് ടൈം ഫോർ യുവർ ആണ് സൊ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നതും ഒരു കണ്ടിന്യൂസ് ടൈം എൽ ടി എ സിസ്റ്റമാണ് എൽ ടി എ സിസ്റ്റം നമ്മൾ പഠിച്ചിരുന്നു ലീനിയർ ടൈം ഇൻവേരിയൻ സിസ്റ്റം സോ ദിസ് ഈസ് എ കണ്ടിന്യൂസ് ടൈം എൽ ടി എ സിസ്റ്റം അതിൻ്റെ ഇൻപുട്ടാണ് എക്സോഫ്റ്റി അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ വൈ ഒഫ് ടി ആയിട്ട് അല്ലെങ്കിൽ റെസ്പോൺസ് എന്ന് പറയുന്നത് വൈ ഒഫ് ടി ആയിട്ട് നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുവാണ് എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് ആ എൽ ടി സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസാണ് സോ എക്സ് ഓഫ് ടി ഈസ് ദ ഇൻപുട്ട് അപ്ലൈ ടു ദ എൽ ടി സിസ്റ്റം വിത്ത് ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് ടി ആൻഡ് വൈ ഒഫ് ടി ഇസ് ദ റെസ്പോൺസ് ഓഫ് ദ എൽ ടി സിസ്റ്റം സോ ഇങ്ങനൊരു എൽ ടി സിസ്റ്റം നമ്മളിതിൻ്റെ സൊല്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു എൽ ടി സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി കൺവെല്യൂട്ടഡ് വിത്ത് എച്ച് ഓഫ് ടി സോ നമുക്ക് ഡയറക്റ്റ്ലി ആ ഔട്ട് അല്ലെങ്കിൽ റെസ്പോൺസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം എക്സ് ഓഫ് ടി എച്ച് ഓഫ് ടി അറിയാമെങ്കിൽ എക്സ് ഓഫ് ടി കൺവെല്യൂട്ടഡ് വിത്ത് എച്ച് ഓഫ് ടി അതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത് സോ ഇവിടെ ഞാൻ ഫോർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാൻ പോവാണ് സോ അപ്ലൈ ഫോർ ട്രാൻസ്ഫോം

ഈ വൈ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ഒമേഗ ഇൻ ടു എച്ച് ഓഫ് ഒമേഗ നമുക്ക് കിട്ടും ഇതിൽ നിന്നും നമുക്ക് എച്ച് ഓഫ് ഒമേഗ എന്നൊരു വാല്യൂ നമുക്ക് ഇവിടുന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും ദാറ്റ് ഈസ് എച്ച് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു വൈ ഓഫ് ഒമേഗ ബൈ എക്സ് ഓഫ് ഒമേഗ സോ ഈ ഒരു എച്ച് ഓഫ് ഒമേഗ ടേമിനെയാണ് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് സോ ദിസ് ഈസ് ഫ്രീക്വൻസി റെസ്പോൺസ് ഫ്രീക്വൻസി റെസ്പോൺസ് സോ ഫ്രീക്വൻസി റെസ്പോൺസ് ഡിറ്റർമിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു ട്രാൻസ്ഫോം ഫോർ ട്രാൻസ്ഫോം ആണ് സോ എച്ച് ഓഫ് ഒമേഗ ഈക്വൾ ടു ഔട്ട് പുട്ട് ഫോർ ട്രാൻസ്ഫോം ബൈ ഇൻപുട്ട് ഫോർ ട്രാൻസ്ഫോം അതാണ് വൈ ഓഫ് ഒമേഗ ബൈ എക്സ് ഓഫ് ഒമേഗ ആ കിട്ടുന്ന എച്ച് ഓഫ് ഒമേഗയ്ക്ക് നമ്മൾ പറയുന്ന ആ ഒരു ടേമാണ് ഫ്രീക്വൻസി റെസ്പോൺസ് ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് കിട്ടും സോ ഇമ്പൾസ് റെസ്പോൺസ് മീൻസ് ഇമ്പൾസ് റെസ്പോൺസ് അതായത് എച്ച് ഓഫ് ടി ദാറ്റ് ഈസ് ഫോർ യർ ട്രാൻസ്ഫോം ഇൻവേഴ്സ് ഓഫ് എച്ച് ഓഫ് ഒമേഗ സോ എച്ച് ഓഫ് ഒമേഗയുടെ ഇൻവേഴ്സ് ഡിറ്റർമിൻ ചെയ്താൽ നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് സോ ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം സോ ഇതിൻ്റെ പ്രോബ്ലംസ് വരുമ്പോൾ ഒരു മോഡൽ എന്ന് പറയുന്നത് ഈ ഒരു മോഡൽ ആയിരിക്കും അതായത് ഇൻപുട്ട് എക്സ് ഓഫ് ടി എച്ച് ഓഫ് ടി ഒക്കെ തന്നിട്ട് റെസ്പോൺസ് ഡിറ്റർമിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തന്നിട്ട് എച്ച് ഓഫ് ടി ഡിറ്റർമിൻ ചെയ്യാൻ സോ അങ്ങനെ നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും സോ ഇതൊരു ഡയറക്റ്റ്ലി ഒരു എൽ ടി സിസ്റ്റത്തിനെ അനലൈസ് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് സോ ഈ എച്ച് ഓഫ് ഒമേഗ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം അതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ നമുക്ക് ഇമ്പൾസ് റെസ്പോൺസും നമുക്ക് കിട്ടും സോ ഇതൊരു മെത്തേഡാണ് ദെൻ നമുക്കതുപോലെ തന്നെ എൽ ടി സിസ്റ്റത്തിനെ ഡിഫറെൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എൽ ടി സിസ്റ്റം ഐ കണ്ടിന്യൂസ് ടൈം എൽ ടി സിസ്റ്റം ക്യാൻ ബി റെപ്രസെൻ്റഡ് ബൈ ഡിഫറെഷ്യൽ ഇക്വേഷൻ സോ ആ ഒരു ഡിഫറെൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തും നമുക്ക് ഈ ഒരു അനാലിസിസ് ചെയ്യാം സോ ഒരു സിസ്റ്റം നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ച് തന്നാലും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും സോ അത് നമുക്ക് പ്രോബ്ലംസ് വരുമ്പോൾ അത് ഡിസ്കസ് ചെയ്യാവുന്നതാണ് സോ ഇത് തന്നെയാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റെന്ന് പറഞ്ഞാൽ ഒരു കൺവല്യൂഷൻ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത് ദെൻ നമുക്കിനി ലാപ്ലാസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് അനാലിസിസ് ചെയ്യുന്നതെന്ന് നോക്കാം സോ നെക്സ്റ്റ് ഈസ് യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം so using laplace transform so we end up considering you know, the uh, same continuous time lt system right? so a continuous time lt system a continuous time lt system with the input x of t and impulse response h of t and output y of t സോ ഈ ഒരു സിസ്റ്റത്തിനെ നമുക്ക് ഈ ഒരു എൽ ടി സിസ്റ്റത്തിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ അറിയാം ടൈം ഡൊമൈനിൽ നമ്മൾ വൈ ഓഫ് ടി ഡിറ്റർമിൻ ചെയ്യുന്ന ഇക്വേഷൻ നേരത്തെ ഫോറിയ ട്രാൻസ്ഫോമിൽ പറഞ്ഞതുപോലെ തന്നെ ടൈം ഡൊമൈനിൽ നമ്മളിത് കൺവെല്യൂഷനാണ് യൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി കൺവെല്യൂട്ടഡ് വിത്ത് എച്ച് ഓഫ് ടി നമ്മളിപ്പം യാ ലാസ് ട്രാൻസ്ഫോമാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ സോ ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്നു ലാപ്ലാസ് ട്രാൻസോം അപ്ലൈ ചെയ്യുവാണ് അപ്ലൈ ലാപ്ലാസ് ട്രാൻസോം സോ ലെഫ്റ്റ് സൈഡ് വൈ ഓഫ് ടിയാണ് വൈ ഒഫ്റ്റിയുടെ ലാപ്ലാസ്റ്റ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് വൈ ഓഫ് എസ് ആണ് ദെൻ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ലാപ്ലാസ്റ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി കൺവെല്യൂട്ടഡ് വിത്ത് എച്ച് ഓഫ് ടി ഇവിടെയും സെയിം കൺവെല്യൂഷൻ പ്രോപ്പർട്ടിയാണ് ലാപ്ലാസ്റ്റാൻസോമിന്റെ കൺവെല്യൂഷൻ പ്രോപ്പർട്ടിയാണ് സോ ദാറ്റ് ഈസ് എക്സ് ഓഫെസ് ഇൻ ടു എച്ച് ഓഫസ് കൺവെല്യൂഷൻ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചതാണ് എക്സ് ഓഫ് ടി കൺവെല്യൂട്ടഡ് വിത്ത് എച്ച് ഓഫ് ടിയുടെ ലാപ്ലാസ് ആൻസോം എക്സ് ഓഫെസ് ഇൻറ്റു എച്ച് ഓഫെസ് ആണ് സോ ഇവിടുന്ന് നമുക്ക് എച്ച് ഓഫ് എസ് ഡിറ്റർമിൻ ചെയ്യാം എച്ച് ഓഫ് എസ് എന്ന് പറയുന്നത് വൈ ഓഫ് എസ് ബൈ എക്സ് ഓഫസ് സോ ഈ ഒരു എച്ച് ഓഫസ് എന്ന് പറയുന്ന ഈ ഒരു ഫങ്ഷനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഫങ്ഷൻ അതല്ലെങ്കിൽ സിസ്റ്റം ഫങ്ഷൻ എന്നൊക്കെ പറയും സോ ദിസ് ഇസ് നോൺ ആസ് ട്രാൻസ്ഫർ ഫങ്ഷൻ ട്രാൻസ്ഫർ ഫങ്ഷൻ ഓർ സിസ്റ്റം ഫങ്ഷൻ സോ ട്രാൻസ്ഫർ ഫങ്ഷൻ സിസ്റ്റം ഫംഗ്ഷനൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലാപ്ലാസ് ട്രാൻഫോമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇവിടുന്ന് നമ്മൾ ഇൻ ഇമ്പൾസ് റെസ്പോൺസ് നമുക്ക് ഇവിടുന്ന് ഡിറ്റർമിൻ ചെയ്യാം സോ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇൻവേഴ്സ് എടുത്താൽ മതി ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ നമുക്ക് കിട്ടുന്നത് എച്ച് ഓഫ് ടി ആയിരിക്കും എച്ച് ഓഫ് ടി ഇസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഇൻവേഴ്സ് ഓഫ് എച്ച് ഓഫ് എസ് സോ എച്ച് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് സെയിം ഇമ്പൾസ് റെസ്പോൺസ് നമുക്ക് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും സോ ഈ രീതിയിലാണ് നമ്മൾ ഒരു എൽ ടി സിസ്റ്റത്തിനെ അനലൈസ് ചെയ്യുന്നത് സോ ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് ഡിറ്റർമിൻ ചെയ്യാം അതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് കിട്ടും സിമിലർലി യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് ട്രാൻസ്ഫർ ഫങ്ഷൻ അതല്ലെങ്കിൽ സിസ്റ്റം ഫങ്ഷൻ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും അതിൻ്റെ ഇൻവേഴ്സ് എടുത്താലും നമുക്ക് എച്ച് ഓഫ് ടി കിട്ടും സോ ഇവിടെയും ആ ഫോർ യൂസ് ചെയ്തേക്കുന്ന അതേ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അനാലിസിസ് ചെയ്യാൻ പറ്റും ഇതാണ് ഒരു മെത്തേഡ് സോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു എൽ ടി സിസ്റ്റത്തിനെ സോ ഈ രീതിയിൽ നമുക്ക് പ്രോബ്ലംസ് വരാം എക്സ് ഓഫ് ടി എച്ച് ഓഫ് ടി വാല്യൂസ് ഒക്കെ തന്നിട്ട് വൈ ഓഫ് ടി ഡിറ്റർമിൻ ചെയ്യാം അപ്പോൾ ഈ മൂന്ന് പാരാമീറ്റേഴ്സ് ഏതെങ്കിലും രണ്ടെണ്ണം തന്നിട്ട് ഒരെണ്ണം സോൾ മൂന്നാമത്തത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാനൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് എച്ച് ഒഫ് ടിയും ഐ ഒഫ് ടിയും തന്നിട്ട് എന്ത് ഇൻപുട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ആ രീതിയിൽ എക്സോഫ്റ്റ് ഡിറ്റെർമിൻ ചെയ്യാൻ അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം സോ ദിസ് ഇസ് ഫസ്റ്റ് മെത്തേഡ് യൂസിംഗ് ഫോറിയർ ട്രാൻസ്ഫോം സിമിലർലി യൂസിങ് ലാപ്ലാസ് ട്രാൻഫോം ദെൻ ഞാൻ നേരത്തെ ഒരു സെക്കൻഡ് മെത്തേഡ് പറഞ്ഞിരുന്നു സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഒരു കണ്ടിന്യൂസ് ടൈം എൽ ടി സിസ്റ്റത്തിനെ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന സിസ്റ്റത്തിനെ നമുക്ക് ഒരു കണ്ടിന്യൂസ് ടൈം എൽ ടി സിസ്റ്റത്തിനെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും സോ ആ രീതിയിലും നമുക്ക് പ്രോബ്ലംസ് വരാം അതാണ് നമ്മുടെ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ആ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് ടൈം എൽ ടി സിസ്റ്റത്തിനെ നമുക്ക് ദാറ്റ് ഈസ് എ സെക്കൻഡ് മെത്തേഡ് സെക്കൻഡ് മെത്തേഡെന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റേഷൻ സോ ഡിഫറെഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റേഷൻ സോ റിൽ ടി സിസ്റ്റത്തിനെ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ ഈ രീതിയിൽ നമുക്ക് Uh, theorem question that is summation k is equal to zero to n uh, a raised to k b raised to k y of t by d t raised to k equal to summation k is equal to zero to m b k b raised to k x of t by ഡി ടി റേസ് ടു കെ അപ്പോൾ ഇതൊരു ജനറൽ ഫോമാണ് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ എക്സാമ്പിളായിട്ട് നമുക്ക് പറയുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം ഒരു സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആണ് ഡി സ്ക്വയർ വൈ ഒഫ്റ്റി ബൈ ആ ഡി ടി സ്ക്വയർ പ്ലസ് ടു ഇൻ ടു ഡി വൈ ഓഫ് ടി ബൈ ഡി ടി പ്ലസ് വൈ ഒഫ് ടി ഈക്വൽ ടു ഡി എക്സ് ഓഫ് ടി ബൈ ഡി ടി പ്ലസ് എക്സോഫ്റ്റി സൊ ഇത് ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുവാണ് സൊ ഇതാണ് നമ്മുടെ ജനറൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഒരു എക്സാമ്പിൾ കാണിച്ചേക്കുവാണ് ഈ ഒരു ഡിഫറെൻഷ്യൽ ഇൻപുട്ട് ഔട്ട് പുട്ട് റിലേഷൻഷിപ്പ് അപ്പോൾ ഇതിൻ്റെ കോ കോൺസ്റ്റൻറ്റ് കോയഫിഷ്യൻസ് ആയിരിക്കും ഓരോന്നിൻ്റെയും സൊ അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഡിഫറെൻഷ്യൽ ഇക്വേഷൻ ഇത് ഒരു എൽ ടി സിസ്റ്റമാണ് ദിസ് ഈസ് ഓൾസോ എ ലീനിയർ ടൈം ഇൻവേരിയൻ സിസ്റ്റം അപ്പോൾ ഇങ്ങനെ തന്നിട്ട് നമുക്കിവിടെ ഫോറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാൻ പറ്റും സോ ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് നമുക്ക് എന്ത് സോൾവ് ചെയ്തെടുക്കാം ഇവിടുന്ന് നമുക്ക് ഇതിനെ നമ്മൾ അപ്ലൈ ഫോറിയ ട്രാൻസ്ഫോം അപ്ലൈ ഫോറിയ ട്രാൻസ്ഫോം ആൻഡ് വി ക്യാൻ ഡിറ്റർമിൻ എച്ച് ഓഫ് ഒമേഗ ദറ്റ് ഈസ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് എച്ച് ഓഫ് ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു വൈ ഓഫ് ഒമേഗ ബൈ എക്സ് ഓഫ് ഒമേഗ സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഈ ഒരു ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയറാവും ഇവിടെയും ഇത് ഇങ്ങനെയൊരു ടൈപ്പ് പ്രോബ്ലംസും എക്സാമിന് ചോദിക്കാറുണ്ട് അപ്പം ഡയറക്ട്ലി ക്വസ്റ്റ്യൻസ് എക്സ് ഓഫ്റ്റി എച്ച് ഓഫ്റ്റിയൊക്കെ തന്നിട്ട് നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് ഡിറ്റർമിൻ ചെയ്യാനും അതല്ലെങ്കിൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് അവിടെ നമ്മൾ ഫോറിയ ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് ഫ്രീക്വൻസി റെസ്പോൺസ് ഡിറ്റർമിൻ ചെയ്യാനുള്ള പ്രോബ്ലംസും വരാറുണ്ട് സോ ഇവിടെ നമ്മൾ ശരിക്കും ഫോറിയ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി യൂസിങ് ഡിഫറൻഷിയേഷൻ ഇവിടെ നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫോറിയ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡി സ്ക്വയർ അല്ലെങ്കിൽ ഡി വൈ ഓഫ് ടി ബൈ ഡി ടി അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിഫറൻഷ്യേഷൻ പ്രോപ്പർട്ടിയാണ് സോ ഡിഫറൻഷിയേഷൻ ഇൻ ടൈം ഡൊമൈൻ സോ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടും നമുക്ക് സോൾവ് ചെയ്യാം സോ ഈ രണ്ട് ടൈപ്പ് അനാലിസിസ് ആണ് നമുക്ക് ഫോറിയ ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആയിട്ട് പഠിക്കാനുള്ളത് ഡയറക്റ്റായിട്ട് സോൾവ് ചെയ്യാം ഫ്രീക്വൻസി റെസ്പോൺസ് ഡിറ്റർമിൻ ചെയ്യാം അതല്ലെങ്കിൽ എൽ ടി എ സിസ്റ്റത്തിനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് ക്വസ്റ്റിനിൽ തരും അത് സോൾവ് ചെയ്ത് നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കൺവെല്യൂഷൻ പ്രോപ്പർട്ടിയാണ് സോ ഇവിടെ യൂസ് ചെയ്യുന്നത് കൺവെല്യൂഷൻ

ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാം റെപ്രസെൻറ്റേഷൻ സോ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെ നമുക്ക് സോൾവ് ചെയ്തിട്ട് എന്ത് ഡിറ്റർമിൻ ചെയ്യാം എച്ച് ഓഫ് എസ് ഡിറ്റർമിൻ ചെയ്യാം എച്ച് ഓഫ് എസ് ഇസ് ഈക്വൽ ടു വൈ ഓഫ് എസ് ബൈ എക്സ് ഓഫ് എസ് സോ ഇതിനെ നമ്മൾ സിസ്റ്റം ഫംഗ്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് പറയാം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഡിഫറൻഷ്യേഷൻ പ്രോപ്പർട്ടിയാണ് സോ ഒരു എൽ ടി സിസ്റ്റത്തിനെ കണ്ടിന്യൂസ് ടൈം എൽ ടി സിസ്റ്റത്തിനെ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ടും സോൾവ് ചെയ്യാം അനലൈസ് ചെയ്യാം യൂസിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആൻഡ് ഫോറിയ ട്രാൻസ്ഫോം സോ ഇതാണ് ഇതിൻ്റെ ഒരു ജനറൽ തിയറി എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് എൽ ടി സിസ്റ്റം യൂസിങ് ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം സോ നമ്മൾ ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് മെയിൻ പ്രോപ്പർട്ടീസ് ആണ് കൺവല്യൂഷൻ പ്രോപ്പർട്ടിയും ഡിഫറൻഷിയേഷൻ പ്രോപ്പർട്ടിയും ബോത്ത് ഫോറിയറിൻ്റെയും അതുപോലെ തന്നെ ലാപ്ലാസിൻ്റെയും കാരണം വലിയ വലിയ ഡിഫറൻസ് അതൊന്നും വരുന്നില്ല സോ സിമിലർ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ അനാലിസിന് യൂസ് ചെയ്യുന്നത് സോ ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ താങ്ക് യു